എന്റെ ക്ലീറ്റോ നിങ്ങളുടെ പാർട്ടിയിലോട്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ നിൽക്കുന്ന വാഴയുടെ ഒരു കൈ പോലും വരൂലല്ലോ. തങ്ക ഒരു കാര്യം ഞാൻ പറയാം, എന്നെ എന്ത് വേണമെങ്കിലും പറയാം, പക്ഷെ പാർട്ടി അതൊന്നും പറയരുത് കേട്ടോ. അതും പറയണെങ്കിൽ ഇത് കാര്യം പറഞ്ഞല്ലേ. കാര്യം പറയണല്ല, ആ പറച്ചിൽ വേണ്ട. ആ ഞങ്ങളെ പ്രസ്ഥാനത്തിന് എന്തെങ്കിലും പറഞ്ഞു എനിക്കത് വിഷമം ഉണ്ടാവും. ലോൺ എടുത്തിട്ട് ഇതുവരെ പൈസ അടച്ചിട്ടില്ല. സംസാരിച്ചിട്ട് അവർ അടച്ചില്ലല്ലോ ചേച്ചി. നോക്ക്, നൂറ് പേരെ ഞാൻ കൊണ്ടുവരാം, മുന്നൂറ് രൂപയും ചിക്കൻ ബിരിയാണിയും കൊടുക്കണം. മുന്നൂറ് രൂപയും ചിക്കൻ ബിരിയാണി എവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കുന്നു? നീ എത്തോ പറയണത്? നീ എന്നൊരു കുടുംബത്തിൽ കൊണ്ട് വെച്ചേക്കണം. പാർട്ടിയുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് സംസാരിക്കേ. നമ്മളിപ്പോ പട്ടണ കാര്യം പറയാം. ആൾക്കൊരു നൂറ് രൂപയും 20 രൂപയുടെ കുടുംബശ്രീ ഒരു ഊണ് വാങ്ങിച്ചു കൊടുക്കാം. കാര്യം ചോദിച്ചോട്ടെ, അതായത് രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇപ്പോൾ 5 കേന്ദ്രമന്ത്രിമാരുടെ പേരെന്ന് പറയുന്നത്. ആ എങ്കിൽ സമ്മതിക്കാം. പിന്നെ 5 കേന്ദ്രമന്ത്രിമാരുടെ പേര് എന്റെ പട്ടി പറയും. ഇപ്പൊ കേന്ദ്രത്തിരിക്കുന്നത് ഞങ്ങളുടെ ശത്രുക്കളാണ്. എന്തിനു നമ്മള് ശത്രുക്കളെ പേര് പിടിച്ച് വെറുതെ സമയം കളയണത്? ഞങ്ങൾ ഭരണത്തിൽ വരട്ടെ. അപ്പോ ഇപ്പൊ 10 എന്നല്ല 15 എന്നല്ല എല്ലാ മന്ത്രിമാരുടെ പേരും ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ കുടുംബശ്രീന്ന് കുറച്ച് നാള് മുമ്പ് നമ്മളൊരു ലോൺ എടുത്തായിരുന്നല്ലോ. ആര്? ചേച്ചി. അയ്യോ, ഞാനോ? ഒരു 5 വർഷം കഴിയുമ്പോ ഇവിടെ ഒരു രാഷ്ട്രീയ ധ്രുവീകരണം നടക്കും. എന്തെന്ന് രാഷ്ട്രീയ ധ്രുവീകരണം? അയ്യോ, ഇനി അതിന്റെ ധ്രുവീ ഇവിടെ ഞാനൊരു ഡിക്ഷണറി മേടിച്ച് വെച്ചിട്ടുണ്ട്, അതെടുത്ത് നോക്കാം. അങ്ങോട്ട് ഒരു വകയെ അറിഞ്ഞൂടാ അവക്ക്. ഇതൊക്കെ ഞങ്ങൾ പാർട്ടിയുടെ ഇടയിൽ പലപ്പോഴും സംഭവിക്കാറുണ്ട്. ചില തീരുമാനങ്ങളൊക്കെ ഇങ്ങനെ ശരിയാവാതെ വരുമ്പോൾ ഞാൻ എൻ്റെ ബുദ്ധിപരമായ ചില നീക്കങ്ങൾ എടുത്ത് അങ്ങോട്ട് പ്രയോഗിക്കുമ്പോൾ മുതിർന്ന നേതാക്കന്മാർ പോലും എന്നെ നോക്കി ഇങ്ങനെ നിൽക്കാറുണ്ട്. അതിലൊരളവ് ഞാനിപ്പോൾ പ്രയോഗിക്കും. ആ പെണ്ണും പിള്ള ഇവിടെ വരും, പൈസ കൊണ്ടുതരും. സമയം എന്താ? ഒരിച്ചിരി സമയം എന്താ?